കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റി BJDയെ സ്ഥാപിച്ചത് BJPയുടെ പങ്ക് ചില്ലറയല്ല. രാജ്യത്ത് 2014 ശേഷം NDA മുന്നണിയിൽ ഇല്ലാത്ത ഏതെങ്കിലും പാർട്ടിയോടും തങ്ങൾ അധികാരത്തിലില്ലാത്ത ഏതെങ്കിലും സംസ്ഥാനത്തോടും BJP അയഞ്ഞ സമീപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഡീഷയിൽ മാത്രം. അതിനാൽ 21 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിട്ടും ഒഡീഷയിൽ ഭരണകക്ഷിയായ BJDയെ BJP പരസ്യമായി എതിർക്കുന്നില്ല. നിർണായക ബില്ലുകളിലും ചർച്ചകളിലും പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷത്തു നിന്ന് കൈയയച്ച് സഹായിച്ച് സംസ്ഥാനം ഭരിക്കുന്ന BJDയും ധാരണയുടെ കിടപ്പുവശം തെളിയിക്കാറുണ്ട്. 2000 മുതൽ 5 ടേം തുടർച്ചയായി മുഖ്യമന്ത്രി കസേരയിലുള്ള നവീൻ പട്നായിക്കിനും നരേന്ദ്രമോദിക്കും ഇടയിലുള്ള ധാരണ വെച്ച് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങുന്ന ഒഡീഷയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി എന്താണ് BJD? BJP BJD കരുനീക്കങ്ങൾ എന്തൊക്കെ? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ അക്ഷയ. 4 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ആധിപത്യം അവസാനിപ്പിച്ചാണ് ഒഡീഷയിൽ ബിജു ജനതാദൾ വേരുറപ്പിക്കുന്നത്. കോൺഗ്രസിന് ബദലുണ്ടാക്കാൻ ശ്രമിച്ച ജനതാ പാർട്ടിയും ജനതാദളും സൃഷ്ടിച്ച രാഷ്ട്രീയ സാധ്യതകൾ നവീൻ പട്നായിക് ഉപയോഗപ്പെടുത്തി. പിതാവ് ബിജു പട്നായിക്കിന്റെ മരണശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ജനതാദളിനെ പിളർത്തി 1997 സ്ഥാപിച്ച പാർട്ടിക്ക് പിതാവിന്റെ പേരും നൽകി. 1998 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ BJD ശക്തി തെളിയിച്ചു തുടങ്ങി. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1998 AB വാജ്പേയി മന്ത്രിസഭയിൽ നവീൻ പട്നായിക് കേന്ദ്ര ഖനി മന്ത്രിയായി. 2000 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 147 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന BJDയെ ആദ്യമായി സംസ്ഥാനത്ത് ഭരണത്തിലേറാൻ സഹായിച്ചത് BJPയാണ്. അന്ന് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച നവീൻ ഒഡീഷ മുഖ്യമന്ത്രിയായി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA പരാജയപ്പെട്ടെങ്കിലും സംസ്ഥാനത്ത് പ്രബല ശക്തിയായി മാറിക്കഴിഞ്ഞ BJD നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരം നിലനിർത്തി. ആ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റിലൊതുങ്ങിയ കോൺഗ്രസ് പിന്നീട് കര കയറിയിട്ടില്ല. 2007-2008 ഒഡീഷയിലെ കന്ധമാൻ ജില്ലയിൽ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കലുഷിത സാഹചര്യത്തിൽ BJD NDA ബന്ധം ഉപേക്ഷിച്ചു. 2009 ഇടതു മുന്നണിക്കൊപ്പം മൂന്നാം മുന്നണിയിൽ ചേർന്നു. 2009 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 103 സീറ്റിലും ജയിച്ച് BJD ഭരണം നിലനിർത്തി നവീൻ മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റിലും ജയിച്ചു. 2014 തെരഞ്ഞെടുപ്പുകളിലും BJDയും നവീനും ആധിപത്യം തുടർന്നു. രാജ്യത്ത് മോദി തരംഗം വീശിയ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ടും BJD 20 ജയിച്ചു. ഒപ്പം നിയമസഭയിൽ 117 നേടി അധികാരം നിലനിർത്തി. 2019 വൻ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ തിരിച്ചുവന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോക്കം പോയെങ്കിലും നിയമസഭയിൽ BJD 112 സീറ്റുകളുമായി ആധിപത്യം തുടർന്നു. അഴിമതിക്കെതിരായ കർശന നിലപാടും ദരിദ്രർക്ക് അനുകൂല നയങ്ങളും നവീൻ പട്നായിക്കിന് ഒഡീഷയിൽ ജനനായകന്റെ ഇമേജ് നൽകി. പാർട്ടി അടിത്തറയും ഇതനുസരിച്ച് അദ്ദേഹം വികസിപ്പിച്ചു. ഭരണവിരുദ്ധ വികാരം ഒരിക്കൽ കൂടി മറികടക്കാൻ ഈ ജനപ്രിയത സഹായിക്കുമെന്നാണ് BJD പ്രതീക്ഷ. നവീന്റെ ജനപിന്തുണ പരിഗണിച്ചാണ് അദ്ദേഹത്തെ നേരിട്ട് ആക്രമിക്കാതെ ഒരു ധാരണയിൽ നീങ്ങാൻ നരേന്ദ്രമോദിയെയും BJPയെയും പ്രേരിപ്പിക്കുന്നത്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ തിരിച്ചു സഹായിച്ച് BJDയും സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് BJD പിന്തുണ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. BJD കുതിപ്പിൽ പിന്നോക്കം പോയ കോൺഗ്രസ് 2 ദശാബ്ദത്തിലേറെയായി സംസ്ഥാനത്ത് പാടെ മങ്ങിയ നിലയിലാണ്. BJD BJP ധാരണ വോട്ടർമാരെ ബോധ്യപ്പെടുത്തി തിരിച്ചുവരുമെന്നാണ് PCC അധ്യക്ഷൻ ശരത് പട്നായിക് പറയുന്നത്. അധികാരം പിടിക്കാൻ ലക്ഷ്യമിട്ട് മുൻകാലങ്ങളിൽ പാർട്ടി വിട്ടവരെയും സ്വാധീനമുള്ള മറ്റ് പാർട്ടി നേതാക്കളെയും പാളയത്തിലെത്തിക്കുന്നുമുണ്ട്. കോൺഗ്രസ് BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രി ഗിരിധ് ധമാങ് കുടുംബസമേതം തിരിച്ചെത്തി. മുൻ കേന്ദ്രമന്ത്രി ശ്രീകാന്ത് ജനയെ പുറത്താക്കിയ ഉത്തരവ് പിൻവലിച്ചേക്കും. ബർഗഡിൽ നിന്നുള്ള മുൻ ലോക്സഭാ അംഗം സഞ്ജയ ഭോഗ്, കൊരാപുട്ട് മുൻ MLA കൃഷ്ണ സഗാരിയ തുടങ്ങിയവരാണ് തിരിച്ചുവരുന്ന മറ്റ് നേതാക്കൾ. BJDയുടെ ആദിവാസി നേതാവ് ബാലഭദ്ര മാജി അടുത്തിടെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. 2019 12 ലോക്സഭാ സീറ്റ് BJDയും 8 BJPയും നേടിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 1 മാത്രം. 146 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് നിലവിലെ പ്രാതിനിധ്യം വെറും 9. ഇക്കുറി 1516 ലോക്സഭാ സീറ്റുകളും ഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളുമാണ് പാർട്ടി ലക്ഷ്യം. അതേസമയം CPI CPM പാർട്ടികൾക്കും ഒഡീഷയിൽ വേരോട്ടമുണ്ട്. നിലവിൽ നിയമസഭയിൽ CPMന് 1 സീറ്റ്. 2009 CPI സംസ്ഥാനത്ത്
ഒരു ലോക്സഭാ സീറ്റിൽ ജയിച്ചിരുന്നു. ജനസംഖ്യയിൽ ഇന്ത്യയിലെ 10-ാമത് സംസ്ഥാനമാണ് ഒഡീഷ. ജനസംഖ്യയുടെ പകുതിയും OBC വിഭാഗം. ദളിത് വിഭാഗങ്ങൾ 17.13%, ആദിവാസികൾ 22.85%, ജനറൽ വിഭാഗം 6%, മുസ്ലിങ്ങൾ 2.17%. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജാതി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പുകളെ വലിയ തോതിൽ സ്വാധീനിക്കാറില്ല. ഭൂവുടമകളും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരുമായ ചാസ സമുദായത്തിന് സ്വാധീനമേറെ. സവർണ വിഭാഗത്തിൽ ബ്രാഹ്മണർ, കരണന്മാർ, ക്ഷത്രിയർ എന്നീ സമുദായങ്ങൾ മറ്റൊരു പ്രബല വിഭാഗമായ ഖണ്ഡായത്തുക്കളെ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കാലങ്ങളായുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരാണ് ഒഡീഷയിൽ ആധിപത്യം പുലർത്തുന്നത്. അതിനാൽ ധാതു സമ്പന്നമായിട്ടും സംബൽപൂർ, ബൊലാഗീർ തുടങ്ങിയ പടിഞ്ഞാറൻ ജില്ലകളെ അവഗണിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്.